ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പുളിയിഞ്ചി ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇത് ഒരുപാടങ്ങ് ക്രിസ്പി ആയി പോകണ്ട, തിരിച്ച് മറിച്ചു വിട്ട് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് ഒരു പാനിലൊഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ടു വരുന്ന സമയത്ത് ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കൈപ്പിടി നിറച്ചുള്ള പുളിവെള്ളം 1 കപ്പ് വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുത്തിയാണ് അതിലേക്ക് 1/4 കപ്പ് നമ്മുടെ ശർക്കരയില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മെൽറ്റ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതാ ഏകദേശം ഈ ഒരു പരുവാക്കി എടുക്കണം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.